നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞതാണോ അതോ മനപ്പൂർവ്വം താഴെയിട്ട് ഉടച്ചതാണോ? എന്താ ചെയ്യാ? ഡി കെ ജ്യോതി ഇങ്ങനെ പ്രണയിക്കുന്നതേ അവരുടെ ലൈഫിന് നല്ലതായിരിക്കും. അത് ദോഷം ചെയ്യുന്ന നമുക്കാ. അതുകൊണ്ട് നമുക്ക് എന്ത് ദോഷം ഉണ്ടാവുന്ന? ഇങ്ങനായാലും അവൾ ഉടനെ പ്രഗ്നന്റ് ആവും. അവളുടെ കുഞ്ഞെ ഈ വീട്ടിൽ ഓടിക്കളിച്ചു നടക്കും. നമ്മളൊക്കെ വെറുതെ അതിന്റെ പിന്നാലെ ഓടി നടക്കും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ആദ്യം അവളുടെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോക്ക് പോയ അതൊക്കെ നടക്കും. ആദ്യം ഈ വീട്ടിൽ വന്ന മരുമക്കൾ ആരാ? നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കുട്ടി ഉണ്ടാവാതെ അവൾക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നമുക്ക് അപേക്ഷ തന്നിട്ടല്ല അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നെ, അതവർക്ക് ദൈവം കൊടുക്കുന്നെ. അതിപ്പോ നമുക്ക് എങ്ങനെ തടയാൻ പറ്റാ? മൈച്ചി, അനിതാത്തൊന്നും പറയല്ലേ, അവർക്കൊരു കുഞ്ഞു ജനിക്കുന്ന കാണാൻ അമ്മ ഇത്ര നാളായി പ്രാർത്ഥിക്കുന്നതാ. അമ്മയെന്നല്ല, ആര് പ്രാർത്ഥിച്ചാലും അങ്ങനെ ഒരു കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ആദ്യം നമ്മള് മൂന്ന് പേരിൽ ഒരാൾക്ക് കുഞ്ഞു ജനിക്കണം. ഈ വീട്ടിൽ ആദ്യം വന്നവരാരാ? നമ്മളല്ലേ. നമുക്കൊന്നും ഉടൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ജ്യോതി തന്നെ ആദ്യം പ്രസവിക്കും. ഇല്ല, അങ്ങനെ സംഭവിച്ച ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരില്ല. വേണ്ടി വന്നാ അതിനെ കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. മായച്ചേ, എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്ത. എനിക്ക് ഭ്രാന്താ. ഈ മായച്ചിക്ക് ഇത് എന്തു പറ്റി? ആ ആർക്കറിയാം. ഇനി ഇവര് ഈ വീട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടോ? മായച്ചിക്ക് ഉടനെ കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ സങ്കടത്തിലാവും മായച്ചി ഇങ്ങനൊക്കെ പറയുന്ന. മായച്ചിക്ക് ഉടനെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നല്ല ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇനി ഉണ്ടാകാനേ സാധ്യതയില്ലെന്ന്. കഷ്ടം, പാവം മായച്ചി, ഇതെങ്ങനെ സഹിക്കും? ഇതിനകത്ത് വേറൊരു അപകടമുണ്ട് താരേച്ചി. എന്തപകടം? മായച്ചി ഇപ്പോ നമ്മുടെ കാര്യത്തില് വലിയ പോസിറ്റീവായിട്ടാ നിക്കുന്നത്. പക്ഷേ നമ്മള് രണ്ടുപേരിൽ ആരെങ്കിലും ഗർഭിണിയായാലും മായച്ചിയുടെ മാനസികാവസ്ഥ ഇത് തന്നെയായിരിക്കും. അത് സൂക്ഷിക്കണം. ചിലപ്പോ നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോലും മായച്ചി മടിക്കില്ല. സത്യാണോ ചിത്ര? മായച്ചിയുടെ ഉള്ളിലൊരു സൈക്കോഭാവം വളർന്നിട്ടുണ്ട്. അത് മായച്ചി ഒരു മാനസിക രോഗിയാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.